നമസ്കാരം സ്വാമി. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ബിംബ പ്രതിബിംബ സംസ്കാര ചർച്ചക്കിടയിൽ സിനിമ ഈ ആതുരമായ ഒരു സംസ്കാരത്തിലേക്ക് നയിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയി കൂടി തീർച്ചയായും നമ്മൾ പറഞ്ഞു വന്നത് രോഗങ്ങൾ ഉണ്ടാകുന്നത് പ്രതിബിംബത്തിലാണ് എന്നൊരു ആദ്യത്തെ സൂചന. അതെ. രണ്ട്, അതിൽ ഗർഭിണി രോഗിയാകുന്നത് അമ്മയും ബാക്കിയുള്ളവരൊക്കെ ഗർഭം ഒരു രോഗമാണെന്ന് പറയുന്നു എന്ന ബിംബത്തിൽ. അതെ. അതേ ഇതിൽ തന്നെ ക്യാൻസറും മറ്റു രോഗങ്ങളും അങ്ങനെയാണോ എന്നുള്ള അന്വേഷണത്തിൽ ഒരു സിനിമയെ ദൃഷ്ടാന്തമാക്കി ഒരു തലത്തിൽ വളരെ സ്പഷ്ടമായി വെറും ആ കാഴ്ച മാത്രം രോഗാതുരമാക്കുന്നത്. ഇതാണ് സത്യമെങ്കിൽ മസ്തിഷ്കം പ്രതിബിംബത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തുമുണ്ടാക്കാവുന്ന ഒരു സൃഷ്ടികർത്താവ് നമ്മിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. സൃഷ്ടിയെ മനോഹരമാക്കാൻ പോകുന്നവർ സൃഷ്ടിക്ക് പിന്നിലെ സൃഷ്ടികർത്താവിനെ അറിയാതെ പോകുന്നു. എന്നില് ഓരോന്നും സൃഷ്ടിക്കുന്ന ഓരോ പ്രതിബിംബവും സൃഷ്ടിക്കുന്ന ആയിരം സാധ്യതകളോടുകൂടി എന്നിൽ തന്നെ ഇരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഒരു സൃഷ്ടികർത്താവിനെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. ബിംബം കഴിഞ്ഞ് ബിംബത്തിനിപ്പുറം ഓർമ്മയുണ്ടാവും. ആ സൃഷ്ടികർത്താവിലേക്ക് നമ്മുടെ സാഹിത്യമോ കലയോ വിദ്യാഭ്യാസമോ മതങ്ങളോ കടന്നു ചെല്ലുന്നില്ല. സൃഷ്ടികളിൽ വഴക്കുണ്ടാക്കുവാനും അതിനെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിനിയോഗിക്കുവാനും ആയി ഓടുന്നത്. ഇതിൻ്റെ വൈകല്യങ്ങൾ വളരെ വലുതാണ്. സൃഷ്ടികർത്താവ് അകത്തിരിക്കുമ്പോൾ ഈ സൃഷ്ടികർത്താവ് സൃഷ്ടിക്ക് സ്വീകരിക്കുന്ന വസ്തുക്കൾ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടുന്നതായ പദാർത്ഥങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് ഇന്ദ്രിയങ്ങൾ ആ പദാർത്ഥങ്ങളെ മുഴുവൻ സ്വീകരിച്ചിട്ട് സൃഷ്ടികർത്താവ് സൃഷ്ടി തുടങ്ങിക്കഴിഞ്ഞിട്ട് താൻ സൃഷ്ടിച്ച വസ്തുവിനെ തനിക്ക് തന്നെ ആന്തരികമായി ഇഷ്ടമായും തനിക്ക് തന്നെ ഇഷ്ടമല്ലാതെയുമുള്ള രണ്ട് പ്രതിബിംബഭാവങ്ങളിൽ ബാഹ്യമായൊരു ചികിത്സയെ തേടുമ്പോൾ എത്ര വിജയിക്കും? ഒരു സാധ്യതയില്ലെന്ന് തോന്നുന്നു. ആ സൃഷ്ടികർത്താവിനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് സ്വയം. എൻ്റെ മസ്തിഷ്കം പ്രതിബിംബത്തിൽ സ്വതന്ത്രമാണ്, ബിംബത്തിൽ അസ്വതന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വേച്ഛ പോലെ പ്രതിബിംബങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ആധുനിക വിദ്യാഭ്യാസവും പാണ്ഡിത്യവും മതവും സ്വാതന്ത്ര്യമെന്ന് പുറത്തേക്ക് പറയുന്നത്. ആന്തരികമായി എൻ്റെ ഒരു അനുചരൻ എൻ്റെ ഇഷ്ടത്തിന് നിന്ന് അടിമയായി നിൽക്കണം എന്ന നിർബന്ധം പിടിക്കുന്ന ഞാൻ പോലും പുറത്തേക്ക് പറയുന്നത് മറ്റെങ്ങുമില്ലാത്ത സ്വാതന്ത്ര്യം എൻ്റെ കൂടെയുള്ളയാളിന് ഞാൻ കൊടുക്കുന്നു എന്നാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാതോരാതെഴുതുന്ന സാഹിത്യകാരൻ തൻ്റെ ഭാര്യ മറ്റൊരുത്തനുമായി വർത്തമാനം പറഞ്ഞു പോകരുതെന്ന് നിർബന്ധമുള്ളവനാണ്. ഇത് ഏത് നിലയിൽ പരിശോധിച്ചാലും ഈ രണ്ട് ദ്വന്ദ്വ പ്രതിബിംബങ്ങൾ സഹജങ്ങളാണ്. മതങ്ങളുടെ വിശ്വാസധാരകളെ അന്യന് പഠിപ്പിക്കുന്ന ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം ഇങ്ങനെയുള്ള ധർമ്മങ്ങളൊക്കെ പഠിപ്പിക്കുന്ന വലിയ ബ്രഹ്മചര്യത്തിലൊക്കെ ഊന്നിയ സന്യാസിമാരും അച്ഛന്മാരും ബ്രഹ്മചാരികളുമൊന്നും
അത് ജനങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയല്ല, അത് തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കാത്തവരാ. വളരെ കുറച്ച് പേരല്ലാതെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കോടതി കേസുകളൊക്കെ വരുന്നത്. കേസ് വന്നു കഴിഞ്ഞാൽ മതം മുഴുവൻ വെള്ളത്തിലായി എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടുപിടിച്ച് ഭരണതലത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും ടോപ്പിലെത്തി ഈ മതം അങ്ങ് വെള്ളത്തിലാവും, അതുകൊണ്ട് അവനെ ശിക്ഷിക്കരുത്. അപ്പോഴും ആ അധർമ്മി ആ അധർമ്മി ആണ് ഞങ്ങളുടെ മതത്തിൻ്റെ പ്രതീകം. കാരണം ഞങ്ങളൊക്കെ ആന്തരികമായത് തന്നെയാണ്. കേസ് സി ബി ഐയോ മറ്റുള്ളവരൊക്കെ അന്വേഷിച്ചു, കൃത്യമായി തെളിവും കിട്ടി, നാട്ടുകാരൊക്കെ അറിഞ്ഞു, പത്രങ്ങളില്ലെങ്കിലും വായ്പാട്ടായിട്ട് ഇതിനുവേണ്ടി ഓടിയവനും ഇതിന് ജാഥ നയിക്കാൻ പോയവനും, കാരണം ഇപ്പോൾ ഒരു സ്വാമിയാണ് കുറ്റകൃത്യം ചെയ്തത്, സ്വാമി ഹിന്ദുമതത്തിൻ്റെ ആളായിപ്പോയി, അച്ഛൻ ക്രിസ്തു മതത്തിൻ്റെ ആളായിപ്പോയി, അതിനുവേണ്ടി പോയ ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ അവിടെ പോയി ജുഡീഷ്യറിയുടെ മുകളിലുള്ളവനെ കണ്ടെയ്യോ, ഞങ്ങളുടെ മതമെല്ലാം വെള്ളത്തിലാവും, ഇതെങ്ങനെയെങ്കിലും തൽക്കാലം ഒതുക്കി വയ്ക്കണം എന്ന് പറഞ്ഞ് ഭരണാധികാരി ടോപ്പിലുള്ളവനെ ചെന്ന് കണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ജാതിയല്ലേ, ഇപ്പം മാറിയതാണെങ്കിലും ഇപ്പം അപ്പുറത്താണെങ്കിലും ഇപ്പം അപ്പുറത്താണെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്നെങ്കിലും നമ്മുടെ ഒരു സ്ഥാപനം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറഞ്ഞേച്ച് ഈ ജാഥ നയിക്കാൻ പോയവൻ മറ്റവൻ കൊള്ളിക്കരുതാത്തവനാണ്. തൽക്കാലം നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഫയൽ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവൻ വന്നിട്ട്, ഇവൻ്റെ മതത്തിലുള്ളവനോട് മാത്രമല്ല, ഇവൻ കൂട്ടുകൂടുന്ന കമ്മിറ്റികളിലും മീറ്റിങ്ങുകളിലും ഇവന് പലതരം ബന്ധമുള്ളിടത്തും ഇവൻ്റെ ഈ പ്രതിബിംബം പറയും. അത് മനസ്സിലായോന്ന് അറിയില്ല, ഞാൻ അല്പം സ്പീഡിൽ പറഞ്ഞുകൊണ്ട്. ഇവൻ അവിടെ പോയിരുന്നത് വെള്ളമടിക്കുന്നിടത്ത് കൂട്ടുകാരോട് പറയും, ഞാനാ പോയത്, പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു, എങ്ങനെയാ അത് ആളുകൾ ക്ഷമിക്കുമെന്ന് പറഞ്ഞു, അവസാനം സമ്മതിച്ചു, അതിനൊരുത്തന്നെ തുളച്ചേക്കാവെന്നും പറഞ്ഞു, ഒരുത്തൻ്റെ ജോലിയും കളഞ്ഞേക്കാവെന്ന് പറഞ്ഞു, എന്നാലും ഈ അധർമ്മിയെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിർത്തണം, അതിന് ഉറപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇനി പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആളും കാര്യമൊക്കെ നടക്കുന്നു, തനിക്ക് വേണമെങ്കിലും വല്ലതും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഇടയാളായിരുന്നു പറയുന്നത്. പോയവൻ്റെ അനുചരൻ പറയുന്നത് മുകളിലിരിക്കുന്നു മഹാവൃത്തികെട്ടവനാണ്, പക്ഷെ നമ്മുടെ കൂട്ടത്തിലായി പോയില്ലേ, രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പുറത്തുള്ള ഡ്രൈവറോടാ പറയുന്നത്, അവൻ വേറെ നാല് പേരോട് പറഞ്ഞു. അങ്ങനെ ഈ മാധ്യമമൊന്നും ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും വ്യവസ്ഥ ആ ഭരണാധികാരികൾ ഇത് എത്ര മറച്ചു വെച്ചാലും നിയമവ്യവസ്ഥ ഇതിനെ എത്ര താലോലിച്ചാലും ഇവിടുത്തെ ജനത ഇതെല്ലാം അറിയും. അതിൻ്റെ പുച്ഛവും ആ ജനതയ്ക്ക് ആ സംസ്കൃതികളോടും സ്ഥാപനങ്ങളോടും ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായി? മനസ്സിലായി. അപ്പൊ ഈ പ്രതിബിംബങ്ങളെല്ലാം വളർന്നുകൊണ്ടായിരിക്കുന്നത്, ഈ പ്രതിബിംബങ്ങളെല്ലാം രോഗത്തിന്റെ തുറന്നിട്ട വാതിലുകൾ. രണ്ട് സംഘർഷം നടക്കുമ്പോൾ ധർമാധർമ്മങ്ങളുടെ രണ്ട് പ്രതിബിംബങ്ങൾ തമ്മിലുള്ള സംഘർഷം ആന്തരികമായി നടക്കുമ്പോൾ മസ്തിഷ്കം ആയിരം വേലിയേറ്റങ്ങൾക്ക് വിധേയമാവും. ആ വേലിയേറ്റങ്ങൾ അത്രയും രോഗം ഉണ്ടാക്കുകയും ചെയ്യും. രോഗങ്ങളെ വൈറസുകൾ കേൾപ്പിച്ചു കൊടുത്ത്, അമീബകൾ കേൾപ്പിച്ചു കൊടുത്ത്, ബാക്ടീരിയകൾ കേൾപ്പിച്ചു കൊടുത്ത്, ഭിഷഗ്വരന്മാർ വേറൊരു പ്രതിബിംബത്തിൽ ജനങ്ങളെ കുടുക്കി മറ്റൊരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് അവിടുന്ന് ഏറ്റുവാങ്ങുന്ന പ്രതിബിംബങ്ങളും കൂടി രോഗമായി തിരിച്ചു വരുമ്പോൾ ഇതാണ് നമ്മൾ ഫിലിമിനെ അവലംബിച്ച് പറഞ്ഞത്. ഇതിൻ്റെ മറുപുറം കൂടി പറഞ്ഞാൽ മാത്രമാണ് ഈ തെളിവ് പൂർണ്ണമാകുന്നത്. പഴയ വല്യമ്മമാർ ഉണ്ടായിരുന്ന കാലത്ത് ഏതാണ്ട് ഒരു 14 വയസ്സിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വന്നാൽ, ഇത് നിയമമുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാവും, വിവാഹം കഴിക്കാവുന്ന നിയമമുള്ളൂ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വരെ ബലാത്കാരമായും അല്ലാതെയും കുട്ടികളുടെ ഇൻട്രസ്റ്റിലും, ഈ സിനിമയൊക്കെ കാണിച്ചിട്ട് കൊച്ചുകുട്ടികളുടെ ഇൻട്രസ്റ്റിൽ വരെ, കുട്ടികൾ വരെ മാനസിക വളർച്ച കൂടിയിട്ട്, ഇതെല്ലാം കണ്ട് മാനസിക വളർച്ച കൂടിയിട്ട് വിവാഹം എന്തിനുദ്ദേശിച്ചാണോ ആ ദമ്പതിക്രിയ, ഒരുമാതിരി സഭ്യമായ ഭാഷ ദമ്പതിക്രിയ എന്ന് പറയാം, അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അത്തരൊരു പ്രക്രിയക്ക് വിധേയമാകുന്നതിന് കോടതിക്കൊന്നും ചെയ്യാനാവില്ല, പോലീസുകാർക്ക് നോക്കിയിരിക്കാനും പറ്റില്ല. പക്ഷെ പിന്നെ എന്തിനാണ് ഈ നിയമം നടപ്പാക്കാനുള്ളതല്ലെങ്കിൽ അതിനുള്ള സംസ്കാരം ഉണ്ടാക്കാനുള്ളതല്ലെങ്കിൽ എന്തിനാണ് ഈ നിയമം?
ആരോഗ്യമാണ് കാംക്ഷിക്കുന്നതെങ്കിൽ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നത് പക്വമാകുന്നതിനും പ്രായമാകുന്നതിനും മുമ്പുള്ള ഈ ബന്ധവും ഈ ക്രിയകളുമാണ്. ശരിയാണ്. വിവാഹം കഴിച്ച രണ്ടുപേർ പക്വമായി ജീവിക്കുകയും ഈ ബന്ധം പുലർത്താതിരിക്കുകയും ചെയ്താൽ അത് ആരോഗ്യമാണ്. വിവാഹം കഴിക്കാത്ത രണ്ടുപേർ സമാജത്തിനും നിയമത്തിനും എതിരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒളിവിൽ വികൃതമായി ഈ ബന്ധങ്ങൾ പുലർത്തുകയാണെങ്കിൽ മാനസികവും ശാരീരികവുമായ രോഗമാണ്. അപ്പൊ രോഗം പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. അച്ഛനമ്മമാരോടൊപ്പം കിടന്നു പഴയ പോലെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ കിടക്കേണ്ട കുഞ്ഞ്, അച്ഛനമ്മമാർക്ക് കാമനകൾ കൂടുതലുണ്ടായിരിക്കെ ആധുനിക മാധ്യമങ്ങളും ആധുനികമായ അറിവും ആധുനികമായ ആംഗലേയ ഭാഷാ പാണ്ഡിത്യവും ഒക്കെ നേടിയിരിക്കുന്ന 10 വയസ്സുള്ള 12 വയസ്സുള്ള 8 വയസ്സുള്ള കുഞ്ഞ്, സഹോദരനും സഹോദരിയും ഒക്കെ ഒരേ മുറിക്കുള്ളിൽ ഒരേ കട്ടിലിൽ അച്ഛനമ്മമാരോടൊപ്പം കിടക്കുകയും കുട്ടികൾ ഉറങ്ങിയെന്നോ ചോദിച്ചിട്ട് ഉറങ്ങിയോ എന്നൊരാൾ മറ്റൊരാളോട് യാന്ത്രികമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് ശാരീരിക ബന്ധത്തിന് മുതിരുകയും ചെയ്യുമ്പോൾ, നേരത്തെ ഉറക്കനടിച്ച് കിടക്കുകയാണെങ്കിൽ ഈ രംഗങ്ങളൊക്കെ കാണുകയും സിനിമ കാണാതെ ഇത് കാണാൻ പറ്റുകയും ചെയ്യുമെന്നറിയുന്ന സഹോദരനും സഹോദരിയും ഒക്കെ ഉറക്കനടിച്ച് നേരത്തെ കയറി കിടക്കുകയും പഠിക്കേണ്ട പഠിത്തം പൂർത്തിയാക്കാനിരിക്കാതെ, കാരണം ഇങ്ങനൊരു രംഗം ഇങ്ങനൊരു സിനിമ നമ്മുടെ കിടപ്പുമുറിയിലുണ്ടെന്നും ഈ സിനിമ കാണണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഉറങ്ങണമെന്നും ഒക്കെ തീരുമാനിച്ച് കുട്ടികൾ കിടക്കുകയാണെങ്കിൽ അത്ര പോലും വിവരമില്ലാത്ത തന്തയും തള്ളയും വൈദ്യുത ലാമ്പുകളൊക്കെ ഓൺ ചെയ്ത് വെച്ച് ഇത്തരം ക്രിയകളൊക്കെ ചെയ്യുന്നത് കണ്ട് വളർന്നിട്ട് ആ സമയത്ത് പാകമാകാത്ത പക്വമാകാത്ത പ്രായമെത്താത്ത കുട്ടികൾ അത്തരം ചിന്തകൾ തലയിൽ കൊണ്ടു കിടക്കുകയും അത് കൂട്ടുകാരോട് സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ പറയുകയും കുട്ടികൾ അങ്ങനൊരു രംഗമുണ്ടെന്നറിയുകയും അവനും അവൻ്റെ വീട്ടിലെ പരീക്ഷണത്തിന് മുതിരുകയും ഒക്കെ ചെയ്യുന്ന സംസ്കൃതി വളർന്നു വന്ന് അതൊക്കെ കുട്ടികൾ എന്നാണെങ്കിലും അറിയേണ്ടതല്ലേ എന്ന് ആരെങ്കിലും അറിയുമ്പോൾ ചോദിക്കാൻ പക്വമാവുകയും വിവാഹപ്രായം മാത്രം കോടതി നീട്ടിവെക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൻ്റെ പ്രായം പരിഗണിക്കാതെ മസ്തിഷ്കവും എൻഡോക്രൈൻ ഗ്ലാൻഡുകളും എല്ലാം ആതുരമാകുന്നുവെങ്കിൽ എവിടെയാണ് ഇത് തിരുത്തേണ്ടത്? കാരണം അവിടെ പ്രതിബിംബമായിത്തീരുന്നത് അച്ഛനും അമ്മയുമാണ്. ആ പ്രതിബിംബത്തിൽ ഉണർന്നിട്ട് ആ പ്രതിബിംബമായി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ കാണുമ്പോൾ, സാഹോദര്യ ബന്ധങ്ങൾ പോലും മറന്നു പോകുമ്പോൾ, സമാജത്തിന് സംസ്കൃതി ഉണ്ടാകണമെന്ന്, കുട്ടികൾ മര്യാദക്കാരായിരിക്കണമെന്ന്, മാനസിക രോഗികളാകരുതെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? വെറുതെ ഒരു വ്യായാമമായിട്ടേ ഇത് കരുതൂ, അങ്ങനെ അവകാശപ്പെടുന്നത്. ഇത്തരമൊരു കുട്ടിയെ, ഇങ്ങനെ അറിവുള്ള ഒരു കുട്ടിയെ ഇത്തരമൊരു പ്രതിബിംബം ഉണർന്നിരിക്കുമ്പോൾ കളിക്കാനൊരു കോച്ചിനോടൊപ്പം വിട്ടാൽ, ആധ്യാത്മികത പഠിക്കാനൊരു സന്യാസാശ്രമത്തിലേക്ക് വിട്ടാൽ, സംസ്കാരം ഉയരാനൊരു സാംസ്കാരിക രംഗത്തേക്ക് വിട്ടാൽ, ഈ പ്രതിബിംബത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ നടക്കുമോ? നിഗൂഢമായി നടക്കും. പ്രസ്താവനകൾ കൊണ്ടും സമ്മേളനങ്ങൾ കൊണ്ടും ചർച്ചകൾ കൊണ്ടും പരിഷ്കരണങ്ങൾ കൊണ്ടും കുറേ ചെലവുകൾ കൂടി വരുത്താമെന്നല്ലാതെ, കുറേ ഉഴുന്നുവടയും കുറേ മസാലദോശയും കുറേ ചായയും കാപ്പിയും ഒക്കെ തിന്നും കുടിച്ചും തീർക്കാമെന്നല്ലാതെ, പ്രതിബിംബ സംസ്കൃതിയിൽ എങ്ങനെ പരിഹരിക്കും? അപ്പോൾ കല, സാഹിത്യം,
രാഷ്ട്രീയം, സംഘടന, മറ്റ് പ്രവർത്തനങ്ങൾ, അച്ഛൻ അമ്മ, കിടപ്പുമുറി എല്ലാം ഒരു ആതുര സംസ്കൃതിക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. നാം ഇപ്പോഴും 100 പേരെയും 150 പേരെയും നമ്മുടെ ഗവൺമെൻറ് PHC സെൻ്ററുകളിലൊക്കെ നോക്കും. ചെല്ലുന്ന രോഗിയോട് വീട്ടിൽ വരുന്ന ആളൊന്നും ചോദിക്കില്ല. 100 പേര് 150 പേരൊക്കെ നോക്കുന്നത് വളരെ നിസ്സാര. പാവങ്ങൾക്ക് അങ്ങനൊരു നോട്ടമേ ആവശ്യമുള്ളൂ. അവർക്ക് കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഏതെങ്കിലും ഒരു മരുന്നും ഡോക്ടർ കുറിച്ചു കൊടുക്കും. പലതും രോഗമുണ്ടെന്നുള്ളൊരു തോന്നല്ല ഓടിച്ചെല്ലുന്ന. വലിയവനൊക്കെ ആശുപത്രി പോകുമ്പോൾ ഞാനും പോകണം എന്നുള്ളതുകൊണ്ടായില്ലേ. ഇവിടെയിരിക്കുന്ന ഡോക്ടർമാരുടെ ശമ്പളം എനിക്ക് തോന്നുന്നു 7,000 രൂപയിലധികമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. 2.5 ലക്ഷം 3 ലക്ഷം അതേ ക്വാളിറ്റി ഉള്ളവൻ അപ്പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. ക്വാളിറ്റി അല്പം കൂടിയാൽ കൂടുതൽ വരുമാനം ഉണ്ടാകുകയും അങ്ങോട്ട് പോകും. ഇത്തരം സെൻ്ററുകളിലൊക്കെ മിക്കവാറും ജോലി ചെയ്യുന്നത് കാശ് മുടക്കി പഠിച്ചവരല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി പാസ്സായി വന്നവരാ അധികവും. എല്ലാവരും എന്നല്ല പറയുന്നത്, അധികവും. അതുകൊണ്ട് പണത്തോടുള്ള ദുർമോഹമുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവിടെ നിൽക്കേണ്ടതില്ല. അങ്ങനൊരു രംഗത്ത് നിന്ന് അവർ ജനതയ്ക്ക് ആശ്വാസം നൽകുന്നു. പല സ്ഥാപനങ്ങളിലും മരുന്നില്ല. ചെല്ലുമ്പോൾ രോഗമൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് തലോടി വിടുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു പണി മെയിനായിട്ട്. കുറഞ്ഞ വർഷം പേടിപ്പിക്കില്ല, കാരണം അവർക്കറിയാം ഇവിടുത്തെ സ്കാനർ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ അതിനകത്തെ ചില വില്ലന്മാർ പ്രൈവറ്റ് സ്കാനിങ് സെൻ്ററിലേക്കൊക്കെ കുറിച്ചു കൊടുക്കുന്നുണ്ട് എന്ന വസ്തുത അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രായണ നല്ല നിലയിൽ പോകുന്ന ഒന്നാണ്. ആ തലത്തിൽ നാളെ ഈ സ്ഥാപനം ഇല്ലാതാകുക, അതില്ലാതായി കഴിഞ്ഞാൽ ഈ ജനമെല്ലാം തിരിച്ച് വീണ്ടും ആരോഗ്യം തേടി പോകേണ്ടത് ആതുര സംസ്കൃതിക്ക് നടുക്കേക്കാം. അത് ഇവർക്ക് താങ്ങാനാവില്ല. നാളെ ആരോഗ്യം വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്താൽ നമ്മൾ 10 പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ട് പ്രീമിയം അടയ്ക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിൽ, അതല്ല നമ്മൾ ആദ്യം തന്നെ ഒരു തുക കൊടുത്തതാണെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഇടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോയതായിട്ടൊരു തോന്നലുണ്ടോ? ശരിയാണ്, ശരിയാണ്. അച്ഛനെടുത്ത വലിയൊരു തുകയുടെ ഇൻഷുറൻസ് ഒരു 15-ാമത്തെ 20-ാമത്തെ അടയ്ക്കുമ്പോഴും മരിച്ചുപോയി ആ കാശെല്ലാം കൂടെ കിട്ടിയില്ലെങ്കിൽ മക്കൾക്കൊരു വിഷമം കൊടുത്തു. മാനവ ബന്ധങ്ങളെ തകർക്കുന്നതിൽ ഈ സ്കീമുകളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പ്രതിബിംബത്തിൽ സമ്മതമാവുമെന്ന് എൻ്റെ അച്ഛൻ്റെ പ്രീമിയം വാങ്ങിച്ച് 18-ാമത്തെ പ്രീമിയം അടയ്ക്കാൻ വീണ്ടും പോവുകയാണ്. മുഴുവൻ അടച്ചിട്ടാണ് കാശ് കിട്ടുന്നതെങ്കിൽ നഷ്ടമാണ്. അതിന് മുമ്പേ അച്ഛൻ തട്ടിപ്പോയെങ്കിൽ പിന്നെ 2-ാമത്തെ പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ തട്ടി കാശ് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ലാഭമാണ്. ഈ തന്ത ജീവിച്ചിരിക്കുകയും ഈ പ്രീമിയം കൊണ്ടുപോയി എന്നും അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഈ ഭാര്യ ജീവിച്ചിരിക്കുകയും പ്രീമിയം എന്നും അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ലാഭമുള്ളത്? കാരണം മണിയുടെ വാല്യൂ കുറഞ്ഞു വരുന്നിടത്ത് നഷ്ടമായി സാധനം. ഇന്ന് 100,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട എറണാകുളത്തെ ഭൂമിക്ക് നാളെ എന്താ വില? അത്രയും കിട്ടുമോ ഇൻഷുറൻസിനകത്ത്? ഞാനിത് തട്ടിപ്പോകുന്നവർത്ത് എടുത്തതാണ് സാധനം. അതുപോലെ ഞാൻ തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ പങ്കടച്ച് ഒരു വലിയ തുകയുടെ ഇൻഷുറൻസിൽ എനിക്ക് ചികിത്സ കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഓരോ തവണയും അടച്ചുകൊണ്ടിരിക്കെ എനിക്ക് ക്യാൻസർ വന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അപ്പോൾ സ്ഥൂലമായി എന്നെ സഹായിക്കാനുള്ള ഈ സാധനത്തിൽ പ്രതിബിംബാത്മകമായി അടങ്ങിയിരിക്കുന്ന വഞ്ചന അതിൻ്റെ പ്രോത്ഘാടകരോ ഉപഭോക്താക്കളോ കാണാറില്ല. അപ്പോൾ നമ്മളിത് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ആരോഗ്യരംഗം ഏത് തരത്തിൽ നിങ്ങൾ നോക്കിയാലും ഈ പ്രതിബിംബത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നിലെ ഈ അപര വ്യക്തിത്വത്തിൻ്റെ സൃഷ്ടിയാണ് പ്രതിബിംബത്തിന്. നമുക്ക് വേറൊരു പേര് പറയാം, അപര വ്യക്തിത്വം. എൻ്റെ അപരൻ, എനിക്ക് എത്ര അപരന്മാരുണ്ട്. ഓരോ ദേശത്തും എൻ്റെ പെരുമാറ്റം വ്യത്യസ്തമാണ്. അത്
എൻ്റെ വീട്ടില് എൻ്റെ മുറിക്കുള്ളിൽ ഞാൻ തനിച്ചിരിക്കുമ്പോൾ പെരുമാറുന്നതും എൻ്റെ വീട്ടിലെ മറ്റംഗങ്ങളിൽ ഓരോരുത്തരോട് ഞാൻ ഇടപെടുന്നതും എൻ്റെ വീടിന് പുറത്തുള്ള ഓരോ ജാതിയോടും ഓരോ മതത്തോടും ഓരോ വർഗത്തോടും ഓരോ വർണ്ണത്തോടും ഞാൻ ഇടപെടുന്നതും വ്യത്യസ്തമാണ്. ഓരോ കാലത്തും എൻ്റെ പെരുമാറ്റം വേറെ വേറെ. ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ ഞാൻ വ്യത്യസ്തനാ. ഏ സമയങ്ങളല്ലേ, ആരാ, എന്താ വേണ്ടേ, ഇവിടെ ഇതായിട്ടാ ചോദിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. ആ സാറേ, എന്താ വേണ്ടേ? അതെ, എൻ്റെ ആദ്യത്തെ വ്യക്തിത്വം മാറി. അതെ, ഞാൻ ഐ ജിയുടെ ഓഫീസിൽ നിന്നാ. ആ സാറ് വിളിച്ചത് വല്ല അത്യാവശ്യത്തിനാണോ? സ്വരമൊക്കെ തന്നു. സമയങ്ങളെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ്. ഞാനൊരു സാധാരണക്കാരൻ. ഇപ്പം നേരെയില്ല. അതെ, ഒരു നിമിഷത്തിൻ്റെ രണ്ട് തലങ്ങളിൽ മാറിമറിയുന്ന രണ്ട് അപരന്മാർ. സ്വാമികളെ, ഞാൻ സുമാർജിയ, ഒന്ന് കാണാൻ വേണ്ടിയാണ് വിളിച്ചത്. ഏത് സുമാർജി? ആ നമ്മുടെ, ആ ശരി, വന്നോളൂ, ഇപ്പം തന്നെ കാണാം. ഞാൻ ഗോപാലകൃഷ്ണനാണ് സ്വാമിജി, അത്യാവശ്യമായിട്ട് ഇന്ന് നേരെയില്ല. സുകുമാർജി പറഞ്ഞിട്ട് വിളിക്കുകയാണ്. നേരത്തെ പറയത്തില്ലായിരുന്നോ? വന്നോളൂ. ഇല്ലാത്ത സമയം ഉണ്ടാകുന്ന എൻ്റെ വ്യക്തിത്വം, ഉള്ള സമയം ഇല്ലാതാകുന്ന എൻ്റെ വ്യക്തിത്വം, ഞാൻ ഉണ്ടായിരിക്കെ ഇല്ലാതാകുന്ന ഞാൻ, ഇല്ലാതിരിക്കെ ഉണ്ടാകുന്ന ഞാൻ, നമ്മുടെ എല്ലാ പ്രവർത്തനത്തെക്കുറിച്ചും ഇങ്ങനെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് തോന്നുന്നത്. ആലോചിച്ച് നോക്കുന്നത് ഇതിൽ ഒന്നുപോലും തിരുത്താൻ ഒരു ചെറിയ ശ്രമം പോലും നടത്താതെ പുറത്തുള്ളത് മുഴുവൻ മാറ്റാൻ ശ്രമിച്ച് അകത്തുള്ള ഈ പ്രശ്നങ്ങളിൽ ഒരെണ്ണം പോലും പരിഹരിക്കാതെ മൂടിവെച്ച് അതിലൊന്നിനെപ്പറ്റിയും അവബോധം നൽകാതെ, ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനൊരു അവബോധത്തിൻ്റെ ലോകം ചിന്തയിൽ എപ്പോഴെങ്കിലും വന്നു? എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനൊരു ഇതിൻ്റെ ഒരു പ്രസക്തി ശരിക്കും. പല രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പം ജീവിതത്തിൻ്റെ പല മേഖലകളിലും മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവനതിൽ ഓരോന്നുമായി മാറുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണ്. വളരെ വ്യക്തത പോലെ. അതെ,